വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കൈരളി എക്സ്ക്ലൂസീവ്. ന്യൂമാഹിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആരോഗ്യ പ്രവർത്തകയുടെ പിതാവ് കൈരളി ന്യൂസിനോട്. മകൾ ആത്മഹത്യ ചെയ്യാൻ കാരണം കോൺഗ്രസും ബിജെപിയും. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് മകളെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന പിതാവ് വ്യാജ പ്രചരണത്തിൽ മകൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും വേട്ടയാടപ്പെടുന്നതിലൂടെ വിഷമം മകൾ പറഞ്ഞിരുന്നുവെന്നും ഇവർ സൂചിപ്പിക്കുന്നു. മാനസിക പ്രയാസം കാരണം 2 ദിവസം ജോലിക്ക് പോയില്ല എന്നും കുറ്റക്കാർക്ക് തക്ക ശിക്ഷ ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും പിതാവ് കൈരളി ന്യൂസിനോട്. കണ്ണൂർ ന്യൂമാഹിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ആരോഗ്യ പ്രവർത്തകയുടെ അച്ഛൻ ബാലരാജൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഈ മകൾ ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്താൻ എന്താ കാരണം? യഥാർത്ഥത്തിൽ കാരണം ഹെൽത്തിലുള്ള ഈ പ്രശ്നം തന്നെ, അല്ലാണ്ട് വീട്ടിൽ അങ്ങനെയുള്ള ഒന്നുമില്ല. ഹെൽത്തിൽ ഉള്ള ഈ 3-4 ആൾ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കലുണ്ട്, അതുകൊണ്ടാണ് ചെയ്തത്. ആരൊക്കെയാണ് ഈ മകൾക്കെതിരെ സമരം നടത്തിയത്? ഇവിടെയുള്ള കുറേ കോൺഗ്രസ്സുകാരും കുറച്ച് ബി ജെ പിക്കാരും. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഒരു സി ആർ റസാഖ് എന്ന് പറഞ്ഞ ഒരാൾ, പിന്നെ ഒരു രാജീവൻ, അങ്ങനെയുള്ള കുറേ ആൾ. ഇവർ ഈ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും എന്ത് കാരണം പറഞ്ഞാണ് ഈ സമരം നടത്തിയത്? അത് ഇവിടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മകള് മൈസൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ടില്ല, നേരെ ചാലക്കര എൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് പോയത്. ഇവിടെയാണ് താമസിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഇവർ അവിടെ സമരം ചെയ്തത്. ഞാനും എൻ്റെ ഈ അശ്വതിയാണ് ഇവിടെയുള്ളൂ, വേറെ ആരുമില്ല, ഇപ്പം ഞാൻ ഒറ്റക്ക. അപ്പോൾ ഈ സമരവും ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ മകൾക്ക് എങ്ങനെയായിരുന്നു? മാനസിക വിഷമം ഉണ്ടായിരുന്നു. ഉണ്ട്, ഓള് 2 ദിവസമായിട്ട് പോക്കില്ല, ഇവിടെ തന്നെ ഈ മാനസിക ജോലിക്ക് പോയിട്ടില്ല. ഈ പാലിയേറ്റീവ് നേഴ്സല്ലേ വീടുകളിൽ, പ്രത്യേകിച്ച് ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം കാര്യമായിട്ട് കഠിനാധ്വാനം അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലി ഒന്നും അങ്ങനെയൊന്നുമില്ല. ഏതൊക്കെ എങ്ങനെ എത്ര വീടുകളിൽ എങ്ങനെയാണ് ഇവിടെ ഇവിടെ ന്യൂമാഹി പഞ്ചായത്തിലുള്ള മുഴുവൻ എല്ലാവരുടെയും പോകും. അപ്പം നാട്ടുകാർക്കെല്ലാം വേണ്ടപ്പെട്ട ഉപകാരം. ആ അതെ അതെ. അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എന്തെങ്കിലും അച്ഛനോട് പറഞ്ഞിരുന്നു? ഇങ്ങനെ ഒരു വിഷമം മാനസികം പറഞ്ഞിന്, ഇങ്ങനെ 4 ആൾ തന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് അന്ന് ഉച്ചക്ക് പറഞ്ഞിന്. അപ്പം ആ അതെ, അന്ന് വൈകുന്നേരമാണ് ഇത് ചെയ്യുന്നത്. അന്ന് ഇപ്പം ഇവിടെ വന്നിന്, ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന്. അതെ ഉണ്ട്. അല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് കുറേ കാലമായിട്ട്. മറ്റേ ഈ മനോജ് എന്ന് പറഞ്ഞാലേ, അയാൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് ആടെ നിന്ന്. മറ്റു തരത്തിലുള്ള ചില ശത്രുത എല്ലാം കൂടി ഈ സമയത്ത് എല്ലാം ഉപയോഗിച്ച്. ഇനിയിപ്പോൾ എങ്ങനെയാണ് നിയമ നടപടിയായിട്ട് പോകാൻ തന്നെയാണോ? നല്ല പിന്നെ നിയമ നടപടി എന്തായാലും വേണമല്ലോ. പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകളുടെ ആരോഗ്യനില എന്താണ് പറയുന്നത് ഡോക്ടർമാർ? ഇപ്പം കുറച്ചൊരു മാറ്റമുണ്ട് എന്ന് പറഞ്ഞ്, പക്ഷേ ഈ പ്രഷർ ഇടക്കിടക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞ്. ഏതായാലും ഈ ഇത്തരത്തിൽ കോൺഗ്രസും ബി ജെ പിയും എല്ലാം ഈ PHSCക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള ഈ ഒരു സമരം പ്രചരണം, ഇതിൽ മകൾക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസമുണ്ടായിരുന്നു എന്നാണ് അച്ഛൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അച്ഛനോട് തന്നെ ഇക്കാര്യം ഉച്ചയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു. മാനസിക പ്രയാസം 2 ദിവസമായി ഈ പ്രയാസം കൊണ്ട് ജോലിക്കും പോയില്ല. അന്ന് ആ ഉച്ചയ്ക്ക് പറഞ്ഞതിന് പിന്നാലെ ആണ് രാത്രി ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ളത്. ഏതായാലും ശക്തമായി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നവരെയും ഈ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത സന്തോഷ് കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ന്യൂമാഹിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആരോഗ്യ പ്രവർത്തകയുടെ പിതാവാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. മറ്റെന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഈ ആരോഗ്യ പ്രവർത്തകയുടെ പിതാവ് സന്തോഷുമായി പങ്കുവച്ചത്? കാരണം മകൾക്ക് നീതി ലഭിക്കും വരെ പോരാടുമെന്നാണ് ഈ അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിതാവ് ബാലരാജനാണ് കൈരളി സംസാരിച്ചത്. മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം, മകൾ ആത്മഹത്യാ ശ്രമം നടത്താനുള്ള കാരണം കോൺഗ്രസും ബി ജെ പിയുമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മകൾ ക്വാറന്റൈൻ ലംഘിച്ചിട്ടുള്ള രാജ്യപ്രശ്നത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസും ബി ജെ പിയുമാണ്. ഇവർ PHSCക്ക് മുന്നിൽ സമരം നടത്തി, പ്രതിഷേധ സമരം നടത്തിയത് മകൾക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം ഉണ്ടാക്കിയിരുന്നു. ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ 2 ദിവസം ജോലിക്ക് ഹാജരാക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം PHSCക്ക് മുന്നിലാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസിന്റെ അനുഭാവിയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ടുള്ള മനോജൻ മാനസികമായി മകളെ പീഡിപ്പിക്കുന്ന സംഭവവും ഉണ്ടായി. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ വലിയ മാനസിക സംഘർഷം ഉണ്ടായിരുന്നു. ഈ ആത്മഹത്യാ ശ്രമം നടത്തുന്നതിലാണ് ഉച്ചയ്ക്ക് ഇക്കാര്യങ്ങൾ മകൾ തുറന്നു പറഞ്ഞിരുന്നു. നാട്ടുകാർക്ക് സന്തോഷ്, ഈ ഘട്ടത്തിൽ തുടരെ ഇപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി M.V. ജയരാജൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ M.V. ജയരാജൻ, ന്യൂമാഹിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ആരോഗ്യ പ്രവർത്തകയുടെ പിതാവ് നമ്മോട് പ്രതികരിക്കുകയുണ്ടായി. ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിനു പിന്നിൽ അവിടുത്തെ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നുവെന്നും കോൺഗ്രസും BJPയുമാണ് ഇതിന് പിന്നിലെന്നുമാണ് അദ്ദേഹത്തിന്, ആ യുവതിയുടെ അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ എങ്ങനെ, ഈ ഒരു വിഷയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് താങ്കളും പാർട്ടിയും, ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തുവാനാണ്? ഈ പാലിയേറ്റീവ് നേഴ്സ് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയാണ്. അവിടെ അവരുടെ സേവനത്തെക്കുറിച്ച് നാട്ടുകാരിലാകെ നല്ല മതിപ്പാണ്. പക്ഷേ ബോധപൂർവം BJPയും കോൺഗ്രസും അവിടെ ഈ സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കുന്ന വിധത്തിലും ദ്രോഹിക്കുന്ന വിധത്തിലുമായിരുന്നു നടപടി സ്വീകരിച്ചത്. ഈ പാലിയേറ്റീവ് നേഴ്സിന്റെ സഹോദരി കർണാടകത്തിലെ ചിത്രദുർഗ ജില്ലയിൽ നിന്ന് നാട്ടിലെത്തി പാസുമായിട്ടാണ് വന്നത്. ആരോഗ്യവകുപ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായി പാലിച്ചു. കൂട്ടാൻ പോയത് അമ്മയാണ്. അപ്പൊ അമ്മ കൂട്ടാൻ പോയത് കൊണ്ട് ക്വാറന്റൈനിൽ പോയി. കർണാടകത്തിൽ നിന്നും എത്തിയ സഹോദരിയും ക്വാറന്റൈനിൽ പോയി. അതിനുവേണ്ടി ചാലക്കരയിൽ ഇവരുടെ കുടുംബ വീട്ടിന്റെ സമീപത്ത് മറ്റൊരു ബന്ധു വീട്ടിൽ ക്വാറന്റൈൻ സംവിധാനം ഉണ്ടാക്കി. എന്നാൽ കോൺഗ്രസും BJPയും പ്രചരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയും പിന്നീട് പരസ്യമായി പ്രസ്താവനയിലൂടെയും സമരം നടത്തിയും പ്രചരിപ്പിച്ചത് ഈ സഹോദരിയെ കൂട്ടാൻ പോയത് പാലിയേറ്റീവ് നേഴ്സാണെന്നാണ്. അത് വാസ്തവവിരുദ്ധമായിരുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരിപ്പോ നമ്മുടെ നാട്ടിൽ മാലാഖമാരെ പോലെ രാവും പകലും കഠിന പ്രയത്നം നടത്തുക, മറ്റൊന്നും സാമ്പത്തികമായി ആഗ്രഹിക്കാതെ നാടിനു വേണ്ടി സേവനം അനുഷ്ഠിക്കുക, ഇത് ചെയ്യുന്ന ഘട്ടത്തിലാണ് ആരോഗ്യ പ്രവർത്തകയെ മാനസികമായി ദ്രോഹിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത്. ആ പ്രചരണമാണ് കോൺഗ്രസും BJPയും നടത്തിയത് എന്നത് നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അവരൊരു ആത്മഹത്യാ കുറിപ്പും എഴുതി വെച്ചു. അത് പോലീസിന് കിട്ടി. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ഈ പെൺകുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ കോളേജിൽ നിന്ന്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 4 പേർ പ്രതികളായി കേസെടുത്തിരിക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസും BJPയും പരസ്യമായി ആരോഗ്യ പ്രവർത്തകർക്കെതിരായി സോഷ്യൽ മീഡിയ വഴിയും മറ്റ് പൊതുവായും സമരം പോലും അവർ നടത്തി. വാസ്തവ വിരുദ്ധമായ ഒരു കാര്യത്തിന്മേലാണ് സമരം നടത്തി ഈ പാലിയേറ്റീവ് നേഴ്സിനെ അപമാനിക്കുന്ന വിധത്തിൽ പ്രചരണം നടത്തിയത്. യഥാർത്ഥത്തിൽ കോൺഗ്രസും BJPയും നാടിനോട് മാപ്പ് പറയണം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ സ്വന്തം ജീവൻ പോലും തൃണവിൽ ഗണിച്ചുകൊണ്ട് സേവന സന്നദ്ധമായി രംഗത്ത് വരുമ്പോൾ അവരെ ദ്രോഹിക്കുക എന്നുള്ളത് ഈ നാട് പൊറുക്കില്ല. അതുകൊണ്ട് കോൺഗ്രസുകാരും BJPക്കാരും സമരം നടത്തിയവ ഈ നാടിനോടും ജനങ്ങളോടും ഈ കുടുംബത്തോടും കടുത്ത ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ശ്രീ M.V. ജയരാജൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകമൊന്നാകെ ഒരു മഹാമാരിക്കെതിരെ പോരാടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ ഒരു മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ആരോഗ്യ പ്രവർത്തകയ്ക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു അതിക്രമത്തിൽ, ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു ആരോപണത്തിൽ മനം നൊന്താണ് ഇവർ ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ സ്ത്രീയുടെ, യുവതിയുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും മകൾക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാടുമെന്ന് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി ഏത് രീതിയിലാണ് ഈ കുടുംബത്തോടൊപ്പം ഏത് രീതിയിൽ മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? പാർട്ടി കഴിഞ്ഞ ദിവസം ന്യൂമാഹിയിൽ കോൺഗ്രസിനെയും BJPയെയും ഈ നേഴ്സിനെ മാനസികമായി ദ്രോഹിക്കുന്ന വിധത്തിൽ പ്രചരണം നടത്തിയവരെയും തുറന്നു കാട്ടുന്ന പ്രവർത്തനം അവിടെ നടത്തി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സത്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കാര്യങ്ങൾ വസ്തുതകൾ മുഴുവൻ അവിടെ വിവരിച്ചു. അതോടൊപ്പം അവിടെ പാലിയേറ്റീവ് നഴ്സുമാരുടെ സംഘടന ഈ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നു. മഹിളാ അസോസിയേഷനും ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് തന്നെ ഇടപെടുകയുണ്ടായി. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇവരെപ്പറ്റി ആ പഞ്ചായത്തിലെ പാലിയേറ്റീവ് നഴ്സ് എന്ന നിലയിൽ സേവന സന്നദ്ധതയോടുകൂടി, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത്, നേരത്തെ അത് ഹോട്ട്സ്പോട്ട് പഞ്ചായത്തായിരുന്നു, അവിടെ നല്ലതുപോലെ പ്രവർത്തിക്കാൻ രംഗത്തിറങ്ങിയ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഈ നേഴ്സും ഉണ്ടായിരുന്നു. അതാണ് വളരെ വിഷമം ആ സ്ത്രീക്കുണ്ടായത്. ഇത്രയെല്ലാം ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും വീട്ടിൽ പോകേണ്ട സമയത്ത് പോലും വീട്ടിൽ പോകാതെ രാത്രി വളരെ വൈകുന്നത് വരെ അവരിൽ അർപ്പിതമായ ചുമതല നിർവഹിച്ചിട്ടും തന്നോട് ഇങ്ങനെയൊരു ദ്രോഹകരമായ നിലപാട് സ്വീകരിച്ചല്ലോ. യഥാർത്ഥത്തിൽ ഈ പാലിയേറ്റീവ് നേഴ്സിന് കർണാടകയിൽ പോകാൻ സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മ പോയത്. സഹോദരിയെ അതിർത്തിയിൽ നിന്ന് കൂട്ടി വരാൻ വേണ്ടി അമ്മയെ അയച്ചത് പാലിയേറ്റീവ് നേഴ്സ് തന്നിൽ അർപ്പിതമായ കടന്നു നിർവഹിക്കാൻ വേണ്ടി ന്യൂമാഹിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പൊ അമ്മ പോയി സഹോദരിയെ കൂട്ടി വന്നു. അവർ രണ്ടുപേരും ആരോഗ്യവകുപ്പ് നിർദ്ദേശ രീതിയിലുള്ള ക്വാറന്റൈനിൽ പോയി. എന്നിട്ട് പോകാത്തയാള് നിർബന്ധമായി ക്വാറന്റൈനിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തേണ്ട കാര്യം എന്താ കോൺഗ്രസിനും ബി ജെ പിക്കും? അതാണല്ലോ ഈ നടപടി ഇവർക്ക് വിഷമം ഉണ്ടാക്കിയത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എം.വി. ജയരാജൻ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ സന്തോഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എം സന്തോഷ്, ഈ ഘട്ടത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ കൂടി പറഞ്ഞിരിക്കുന്നത് പാർട്ടിയും കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരുന്നതിനും അവർക്ക് വേണ്ടുന്ന ശിക്ഷ നേടിക്കൊടുക്കുന്നതിനും പാർട്ടിയും ഈ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കും എന്നാണ് ഇപ്പോൾ എം.വി. ജയരാജൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആരോഗ്യ പ്രവർത്തകയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് പെൺകുട്ടിയുടെ പിതാവും സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ദിദിന, ഈ ആരോഗ്യ പ്രവർത്തകരുടെ പിതാവ് കഴിഞ്ഞ ദിവസം പോലീസിലെ മൊഴി നൽകുകയും പ്രത്യേക പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ ആത്മഹത്യാ ശ്രമത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ഈ സംഭവം ഉണ്ടായതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെ കേസെടുക്കുകയും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ ഈ ആരോഗ്യ പ്രവർത്തകരുടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ സജീവ കോൺഗ്രസിൻ്റെ അനുഭാവിയും അതോടൊപ്പം തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ടുള്ള മനോജ്, പ്രാദേശിക മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അജയകുമാർ, മുരളീധരൻ, അനിൽകുമാർ, ഇങ്ങനെ 4 പേരുടെ പേര് ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട്. അവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്ത് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ മൊഴി ഇന്നലെ പരിയാരം മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലെത്തി തലശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഇതിനെതിരെ ഇവരുടെ കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. ബിബിന